ഹായ്, ആദ്യമേ പറയാനുള്ളത് 15 വയസ്സിന് താഴെയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകണമെന്നാണ്. 2 ദിവസം മുന്നേ ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ വിവാദമായ കാരണങ്ങളാൽ ആ സ്ത്രീക്ക് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിരുന്നാലും ആ പോസ്റ്റിനൊരു സ്ക്രീൻഷോട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഒരു കല്യാണം നടക്കുമ്പോൾ പയ്യന്റെ എല്ലാം നോക്കും, ജാതി, മതം, കുലം, കുടുംബമഹിമ അക്സെട്ര. പക്ഷെ നോക്കൂല, ഒരു കൂട്ടുകാരി വലിയ കാര്യത്തിന് പോയി കല്യാണം കഴിച്ചു, പ്രേമിച്ച് വിവാഹം കഴിച്ചതാണ്. 3 കൊല്ലമായി ശ്രമിക്കുന്നു, പക്ഷേ പയ്യൻ ഡിവോഴ്സ് വേണമെന്ന് പുള്ളിക്കാര് വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടുകാര് പറയുക, ഇതൊക്കെ ഒരു കാരണമാണ്, എങ്ങനെയായാലും കഷ്ടപ്പെട്ടൊരു കുട്ടിയെ ഉണ്ടാക്കുക, പിന്നെ ലൈഫ് സെറ്റ് ആയിക്കോളും എന്ന്. ബാക്കി ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ പോസ്റ്റ് ചെയ്ത് വെച്ച് വായിക്കുക. അപ്പോൾ ഈ സ്ത്രീ പറയുന്നത് പെണ്ണുങ്ങളോടാണ്. ആ സ്ത്രീ പറയുന്നത്, നിങ്ങൾ പുരുഷന്മാരെ വിവാഹം ചെയ്യുമ്പോൾ ലൈംഗികമായി ബന്ധപ്പെട്ട് അവർക്ക് ഉദ്ധാരണക്കുറവ് അഥവാ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ വിവാഹം ചെയ്യാവൂ എന്നതാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ, പുരുഷൻ പെണ്ണ് കാണാൻ വരുമ്പോൾ അദ്ദേഹത്തോട് സെക്സിന് വേണ്ടിയുള്ള കൺസെന്റ് ചോദിക്കുക, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ വിവാഹത്തിൽ ഏർപ്പെടാവൂ എന്ന്. ഏതായാലും ഈ പോസ്റ്റ് കണ്ട ശേഷം ആ സ്ത്രീയുടെ യൂട്യൂബ് വീഡിയോസും മറ്റും ഞാൻ പരിശോധിച്ചു നോക്കി. കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ തന്നെ ഞാൻ സ്കിപ്പ് അടിച്ചു പോകുന്നു. അത്രത്തോളം ലൈംഗിക ചുവ നിറഞ്ഞ, ലൈംഗിക ദാരിദ്ര്യം നിറഞ്ഞ സംസാരങ്ങളാണ് എനിക്ക് ആ സ്ത്രീയുടെ വീഡിയോയിൽ കാണാൻ സാധിച്ചത്. ഒരുപാട് ലൈംഗിക ദാരിദ്ര്യം നിറഞ്ഞ ആളുകളെ ആ സ്ത്രീയുടെ കമന്റ് ബോക്സിൽ എനിക്ക് കാണാൻ സാധിച്ചു. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, കൃത്യമായ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാതെയാണ് ആ സ്ത്രീ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതെന്നാണ്. ആ സ്ത്രീ ഓപ്പൺ ആയി ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ പോൺ വീഡിയോസ് നന്നായി കാണുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ. ആ സ്ത്രീ ലൈംഗികതയുടെ ഭൂരിഭാഗം പഠിച്ചതും പോൺ വീഡിയോസിൽ നിന്നും സിനിമയിൽ നിന്നും ഒക്കെയാണെന്ന് വേണമെങ്കിൽ പറയാം. ലൈംഗികമായി ബന്ധപ്പെട്ട ചില സിനിമകളുടെ റിവ്യൂസ് ഒക്കെ ആ സ്ത്രീ തന്റെ ചാനലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കത് കൂടാം. ഇനി നമുക്ക് നേരെ ഇവിടെ പോസ്റ്റിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഇത്രത്തോളം മോശമായ ഭാഷയിൽ ഉപയോഗിച്ചൊരു പോസ്റ്റ് നിങ്ങളുടെ മുന്നിൽ വായിച്ചതെന്ന് വെച്ചാൽ, അതിന്റെ ഭീകരത നിങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയാണ്. ആ പോസ്റ്റ് കാണിക്കാതെ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കില്ല. ആ ഒരു കാരണം കൊണ്ടും കൂടിയാണ് ഞാൻ ആ പോസ്റ്റ് കാണിച്ചത്. ശരിക്കും പുരുഷന്മാരുടെ ലൈംഗിക ശേഷിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ആ സ്ത്രീ പോസ്റ്റ് ഇട്ടത്. മാത്രവുമല്ല, നാം മനസ്സിലാക്കേണ്ടത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെ പവിത്രമായി കൊണ്ടു നടക്കുന്ന ഒന്നാണ് അവന്റെ ലൈംഗിക ശേഷി എന്ന് പറയുന്നത്. അതിനെന്തെങ്കിലും കോട്ടം സംഭവിക്കുക എന്നത് ഒരുപാട് ടെൻഷനിലേക്കും ഒരു പക്ഷേ ഡിപ്രഷനിലേക്ക് വരെ കൊണ്ടു ചെന്നെത്തിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പുരുഷന്മാരുടെ ലൈംഗിക ശേഷിയെ ചോദ്യം ചെയ്യുമ്പോൾ അത് സമൂഹത്തെ എത്രത്തോളം മോശകരമായി ബാധിക്കുമെന്ന് ചിന്തിച്ചാൽ മതി. ഇനി നമ്മുടെ സമൂഹത്തെ മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഇക്കാലത്ത് ഉദ്ധാരണക്കുറവ് അഥവാ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഈ പ്രശ്നവുമായി ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അങ്ങനെയുള്ള ആളുകളെ കളയാക്കുന്ന രീതിയിൽ ഇങ്ങനൊരു പോസ്റ്റ് പബ്ലിക്കായി അവതരിപ്പിക്കുമ്പോൾ അത് എത്രത്തോളം അവരെ മാനസികമായി ബാധിക്കുമെന്ന് ചിന്തിച്ചാൽ മതി. ഒരു തരത്തിൽ പറഞ്ഞാൽ, ചിലതരം ആളുകളുടെ കഴിവില്ലായ്മയെ കളിയാക്കിക്കൊണ്ടുള്ള പക്കാ ബോഡി ഷെയ്മിംഗ് നടത്തുന്ന രീതിയിലാണ് ആ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ആ പോസ്റ്റ് കണ്ട് ചിലരെങ്കിലും മാനസികമായി തളർന്നിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. മാത്രവുമല്ല, ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു പ്രശ്നമാണ്. പല കാരണങ്ങൾ കൊണ്ടും ഒരാൾക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരാം. ലിംഗത്തിലേക്കുള്ള ഞരമ്പിനോ രക്തക്കുഴലിനോ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ ഇതുണ്ടായേക്കാം. അതുകൂടാതെ ഹോർമോണൽ പ്രശ്നങ്ങൾ കൊണ്ട് ഇതുണ്ടായേക്കാം. ഷുഗർ പ്രഷർ പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടും ഇതുണ്ടായേക്കാം. ഇതൊക്കെ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ്. മാത്രവുമല്ല, ഹെൽത്ത് ലൈൻ പോലെയുള്ള ഓതന്റിക് മെഡിക്കൽ വെബ്സൈറ്റുകളിൽ പറയുന്നത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ കോമൺ ആണ്, സാധാരണയാണ്, കൃത്യമായ ട്രീറ്റ്മെന്റിലൂടെ ചികിത്സിച്ച് മാറ്റാൻ പറ്റാവുന്നതാണ് എന്നൊക്കെയാണ്. ഇത്രത്തോളം കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നത്തെയാണ് ആ സ്ത്രീ മോശമാക്കിക്കൊണ്ട് കളിയാക്കിക്കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇനി വേറൊരു കാരണം കൊണ്ടും ഒരാൾക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ വരാം. അതിനെ വിളിക്കുന്നത് പോൺ ഇൻഡ്യൂസ്ഡ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്നാണ്. അതായത് ഒരു വ്യക്തി പോൺ വീഡിയോസിൽ അഡിക്റ്റ് ആകുമ്പോൾ ആ പോൺ വീഡിയോസ് അവനൊരു ഫാന്റസി ലോകത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ ആ ഫാന്റസി ലോകത്തേക്ക് കടക്കുന്ന സമയത്ത് ആ പോൺ വീഡിയോസിൽ കാണുന്ന അതേപോലെയുള്ള സെക്സ് അവൻ തന്റെ പാർട്ണറിൽ നിന്നും ആഗ്രഹിക്കാൻ ആരംഭിക്കും. പക്ഷേ യഥാർത്ഥ സെക്സിൽ അതൊരിക്കലും പോസിബിൾ അല്ല. അങ്ങനെ വരുമ്പോൾ അവന് യഥാർത്ഥ സെക്സിലുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും. അത് ഉദ്ധാരണക്കുറവിൽ കൊണ്ട് ചെന്ന് എത്തിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകളെ പൊതുവെ 3-4 മാസം പോൺ വീഡിയോസിൽ നിന്നൊക്കെ അകറ്റി നിർത്തി ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടാണ് ശരിയാക്കി കൊണ്ടുവരാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു ബേസിക് നോളജ് പോലും ഇല്ലാതെയാണ് ആ സ്ത്രീ ഓരോന്നും വിളിച്ചു പറയുന്നത്. മാത്രവുമല്ല, ആ സ്ത്രീ പറയാതെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ദാമ്പത്യ ജീവിതത്തിലെ ലൈംഗിക സംതൃപ്തി കിടക്കുന്നത് പെനട്രേറ്റീവ് സെക്സിലാണ് എന്നതാണ്.
തികച്ചും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണിത്. ഒരിക്കലും സെക്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് പെനിട്രേറ്റീവ് സെക്സിലൂടെ മാത്രമല്ല, അതിലൂടെ എല്ലാതെയും സെക്സ് എൻജോയ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഉദാഹരണമായി ഹോമോസെക്ഷൽ ആയിട്ടുള്ള, ലെസ്ബിയൻ ആയിട്ടുള്ള ആളുകൾ സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് അവിടെ പെനിട്രേറ്റീവ് സെക്സിന് സാധ്യതയില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അതൊന്നും അറിയാതെ ഇതൊക്കെ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ അതൊക്കെ സമൂഹത്തിൽ എത്രത്തോളം പ്രശ്നം ഉണ്ടാകുമെന്ന് ചിന്തിച്ചാൽ മതി. ആ സ്ത്രീയുടെ സുഹൃത്ത് ആ പ്രശ്നത്തെ അങ്ങനെ സമീപിച്ചു എന്ന് കരുതി എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഒരുപക്ഷെ പോൺ വീഡിയോസിൽ നിന്നും ലൈംഗികത പഠിച്ചെടുത്തത് കൊണ്ടുള്ള പ്രശ്നമാകാം അതെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഒരു തരത്തിലും നമുക്ക് ആ സ്ത്രീയുടെ വാക്കുകളെ അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്നാണ് ആ സ്ത്രീയോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ അനുഭവം ചെയ്യുന്നു, തീർച്ചയായും ഇത് വ്യക്തിഹത്യ നടത്താൻ വേണ്ടി ചെയ്ത വീഡിയോ അല്ല കേട്ടോ. സത്യാവസ്ഥ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു തരിക, ആ സ്ത്രീയുടെ തെറ്റ് തിരുത്തുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഈ വീഡിയോ കൊണ്ടുള്ളൂ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.